ചിലപ്പോഴൊക്കെ ചില ഫിലിംസിൻ്റെ ഒഴുക്ക് കണ്ടിട്ട് നമുക്ക് തോന്നും ഈ ഫിലിം എന്തായാലും കയ്യിന്ന് പോകുന്നൊക്കെ. പക്ഷേ ചിലപ്പോഴൊക്കെ അത് അപ്രതീക്ഷിത തിരിച്ചുവരവൊക്കെ നടത്താറുണ്ട്. ആൻഡ് ഇന്ന് അങ്ങനത്തെ ഒരു ഫിലിമിനെ കുറിച്ചിട്ടാണ് പറയാൻ പോകുന്നത്. സന്ദീപ് ചെഗൂരി ഡയറക്ടർ ചെയ്ത് ആഹായിലൂടെ പുറത്തു വന്നിട്ടുള്ള ഒക്ക ചിന്ന വിരാമം എന്ന ഫിലിമിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ റിവ്യൂ. വാട്സ്ആപ്പ് ഗോഡ് ആ മൊബൈൽ സ്മാർട്ട് ഫ്രം 3 മിനിറ്റ് ക്രൂ. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ നമുക്ക് പ്ലോട്ട് വെച്ചിട്ട് തുടങ്ങാം. ഒരു യാത്രക്കിടയ്ക്ക് വെച്ച് പ്രോട്ടോഗോണിസ്റ്റിൻ്റെ വണ്ടി കേടാവുന്നു. എന്നിട്ട് ഒരു കപ്പിൾസിനോട് ലിഫ്റ്റ് ചോദിക്കുന്നുണ്ട്. അവർ ലിഫ്റ്റ് തരുമ്പോൾ അവരുടെ കൂടെ യാത്ര കണ്ടിന്യൂ ചെയ്യുന്നു. ഇതാണ് പ്രധാന പ്ലോട്ട്. പോസിറ്റീവ്സ് പറയേണ്ട നമ്പർ 1 ഈ ഫിലിമിൻ്റെ ഫസ്റ്റ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫ് നല്ല എൻഗേജിംഗ് ആയിട്ട് കാണാൻ പറ്റുന്നൊരു കാര്യമായിരുന്നു. അവിടെയൊക്കെ ഈ പ്രധാനപ്പെട്ട 3 ക്യാരക്ടേഴ്സും അവരുടെ കോൺവെർസേഷൻ രീതികളൊക്കെ നല്ല എൻഗേജിംഗ് ആയിട്ട് ഫിലിമിനെ കാണാൻ പ്രേരിപ്പിക്കുന്നൊരു ഫാക്ടറായിരുന്നു. ആൻഡ് അവിടെയാണ് നവീൻ നേനി, പുനർനവി, ഭൂപലമൊക്കെ നല്ല സ്കോറിംഗ് പാറ്റേണിലോട്ട് മാറിയത്. ആൻഡ് അവരുടെ കോൺവെർസേഷനൊക്കെ നല്ല രസമായിരുന്നു. കാരണം കുറച്ചൊക്കെ കോമഡി ഒക്കെ കലർത്തിയിട്ട് അങ്ങനത്തെ ഒരു രീതിയിലുള്ളൊരു കോൺവെർസേഷൻ ആയ കാരണം ഫിലിം കണ്ടിരിക്കാൻ പിന്നെയും രസമുണ്ടായിരുന്നു. നമ്പർ 2 ഈ ഫിലിമിലത്തെ മ്യൂസിക്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ കേസ് എടുത്ത് നോക്കുമ്പോൾ ഫിലിമിൻ്റെ രീതിയിലോട്ട് വരുമ്പോൾ നല്ല സിങ്കും കാര്യങ്ങളൊക്കെ അതിൽ കൊണ്ടുവരാൻ പറ്റും. ഫിലിമിൻ്റെ പാറ്റേൺ മാറുന്നതിനനുസരിച്ചിട്ടും ഫിലിമിനൈസായിട്ട് ട്രാക്ക് മാറ്റുന്നതിനനുസരിച്ചിട്ടും ഫിലിമിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൽ നല്ലൊരു ഇൻറ്റൻസിറ്റി സംഭവങ്ങളൊക്കെ കൊണ്ടുവരും. ആൻഡ് അവിടെയൊക്കെ നല്ല ഫീലും കാര്യങ്ങളും ഈ ഫിലിം കാണാൻ പ്രേരിപ്പിക്കുന്ന മറ്റൊരു ഫാക്ടർ എന്ന് പറയേണ്ടി വരും. സോങ്സിൻ്റെ കേസ് പറയുമ്പോൾ അത്യാവശ്യം നല്ല സോങ്സൊക്കെ ഈ ഫിലിമിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് വിജയ് യേശുദാസിൻ്റെ ഒരു സോങ് ഈ ഫിലിമിൽ വരുന്നുണ്ട്. അവിടെയൊക്കെ നല്ലൊരു ഫീലും പിന്നെ ഫിലിമുമായിട്ട് നല്ലൊരു കണക്ഷൻ കൊണ്ടുവരാനൊക്കെ അതിന് സാധിച്ചിട്ടുണ്ട്. നമ്പർ 3 ഈ ഫിലിമിൻ്റെ ക്ലൈമാക്സ് ആണ്. ചില ഡൗട്ടുകളും ചില പ്രഡിക്റ്റബിൾ സംഭവങ്ങളൊക്കെ കയറി വരുമ്പോൾ ഈ ഫിലിം ഒരു കംപ്ലീറ്റ് ലെറ്റ് ഡൗൺ ആവുമെന്ന് ഞാൻ കരുതിയെങ്കിലും ഒരു പക്ഷേ ഈ ഒരു ഫിലിമിൻ്റെ ക്ലൈമാക്സ് കാരണം ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് തന്നിരുന്നു. കാരണം ഈ ഫിലിം കംപ്ലീറ്റ്ലി കയ്യിന്ന് പോകും എന്നൊരു സിറ്റുവേഷനിലോട്ട് എത്തുമ്പോഴത്തേക്കും ആ ഒരു എൻഡിങ് അങ്ങനെ പ്ലേസ് ചെയ്ത കാരണം ഈ ഫിലിമിനെ ഒരു പോയിന്റിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ഡീസൻറ്റ് ക്ലൈമാക്സ് ചെയ്തില്ലായിരുന്നു എങ്കിൽ ഈ ഫിലിം കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയേനെ. പോസിറ്റീവായിട്ട് ഈ ഫിലിമിനെ കുറിച്ചിട്ട് പറയാൻ ഇതാണുള്ളത്. അപ്പോൾ നമുക്ക് നെഗറ്റീവ്സ് പറയാം. നമ്പർ 1 ഈ ഫിലിമിൻ്റെ സ്ക്രീൻ പ്ലേ ആണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡൗട്ട് അടിച്ച് വന്നപ്പോഴത്തേക്കും അതേ കാര്യങ്ങൾ തന്നെ സ്ക്രീൻ പ്ലേയിൽ സംഭവിച്ചപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല. കാരണം കൊടുക്കുന്ന ഓരോ ഗസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ അതേപോലെ വന്നിരുന്നു. പിന്നെ ബേസിക്കായിട്ട് ഒരു ത്രില്ലറിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതേപടി ഈ ഫിലിമിലും ചെയ്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ആ കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടായിരുന്നു എന്ന് തോന്നി. കാരണം ഈ ഫിലിമിന് അത് സ്യൂട്ടാവുന്നില്ല. നമ്മൾ ഈ പാറ്റേണിൽ തന്നെ, അതായത് ബേസിക്കായിട്ട് പറയാവുന്ന കാര്യങ്ങളൊക്കെ മിക്ക ഫിലിമിലും കാണുമ്പോൾ നമുക്കത് പുതിയൊരു കാര്യമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസിന് നല്ലൊരു സംഭവം എന്ന് പറയാൻ പറ്റുന്നൊരു കാര്യമൊന്നുമല്ല. അപ്പോൾ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ സ്ക്രീൻ പ്ലേയിൽ ഇത് കൊള്ളാമെന്ന് പറയാൻ പറ്റുന്നൊരു മൊമെൻസും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. പിന്നെ ആ ഒരു ക്ലൈമാക്സ് അവിടെ അത്രയും നല്ല രീതിയിൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ ഫിലിം ഒരു കംപ്ലീറ്റ് ലെറ്റ് ഡൗൺ ആവാനുള്ള ചാൻസസ് നല്ല രീതിയിൽ കൂടുതലായിരുന്നു. അത് അത്രയും നന്നായിട്ട് ചെയ്ത കാരണമാണ് ഈ ഫിലിം പിന്നെയും പിടിച്ചു നിന്നത്. ഓവറോൾ ഒക്ക ചിന്ന വിരാമം എന്ന ഫിലിമിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കണ്ടില്ലെങ്കിൽ മിസ്സാവും എന്നൊന്നും പറയാനില്ല. പക്ഷേ കണ്ടാൽ കുഴപ്പമില്ലാതെ തോന്നാവുന്ന ഒരു ഫിലിമാണ്. ഒരു ആവറേജ് ഫിലിം അത്രേ ഉള്ളൂ. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പിന്നെയും ആക്റ്റീവ് ആയിട്ടുണ്ട്. അതിൽ ഷോർട്ട് റിവ്യൂസും സ്ട്രീമിംഗ് അപ്ഡേറ്റ്സും ഈ ചാനലിൽ പോലും ഇടാത്ത റിവ്യൂസൊക്കെ ഇടുന്നതാണ്. അപ്പോൾ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യാൻ നോക്കാം. ഓക്കെ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനും മറ്റ് വീഡിയോസിനും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലിലുള്ളവർക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ഗൈസ്.